നമസ്കാരം ഒരൊറ്റ എംഎൽഎ പോലും ഇല്ലാത്ത ബിജെപി പിണറായി വിജയനെ കളിപ്പാവയാക്കി കേരളം ഭരിക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കുന്നേ എന്ന് വിലപിച്ച് നടന്നുകൊണ്ട് തന്നെ നെഹ്റു ട്രോഫി വള്ളം കളിക്കും ഓണാഘോഷങ്ങൾക്കും അമിത്ഷായെ ക്ഷണിച്ചത് ഇരട്ടത്തപ്പാണെന്നും സുധാകരൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം ആർഎസ്എസുമായി പല ഘട്ടങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കും എന്ന് പറഞ്ഞ പിണറായി വിജയനിൽ നിന്നും ഞങ്ങൾ ബിജെപി വിരുദ്ധത ഒരു അല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ ബിജെപിയുടെ എടിയുമായാണ് ഇപ്പോൾ സിപിഐഎം പ്രവർത്തിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടത് പ്രകാരമായിരിക്കാം ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വള്ളംകളിയിലേക്ക് നെഹ്റു വിരുദ്ധനായ അമിത്ഷായെ പിണറായി ക്ഷണിച്ചതെന്ന് സുധാകരൻ പറയുന്നു അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ ബിജെപിയിലേക്ക് ചേക്കേറാനും പിണറായി മടിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ സംഘപരിവാർ വിധേയത്വം വ്യക്തമാക്കുകയാണ് ആ ഭയം കൊണ്ടായിരിക്കും ഇത്രയേറെ അഴിമതികൾ നടത്തിയ മുഖ്യമന്ത്രിയെ സിപിഐഎം ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് അഴിമതി കേസുകളിൽ അകത്താകാതിരിക്കാൻ മോദിയുടെയും അമിത്ഷായുടെയും വിനീത വിധേയനായി നിൽക്കേണ്ടി വരുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഗതികേടിൽ കോൺഗ്രസിന് സഹതാപമുണ്ട് എണ്ണമറ്റ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ബിജെപിയുടെ ചെരുപ്പ് നക്കൽ പിണറായി വിജയൻ ശീലമാക്കുന്നതെങ്കിൽ അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരൊറ്റ എംഎൽഎ പോലും ഇല്ലാത്ത ബിജെപി പിണറായി വിജയനെ കളിപ്പാവയാക്കി കേരളം ഭരിക്കുകയും കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കുന്നേ എന്ന് വിലപിച്ചു നടന്നുകൊണ്ട് തന്നെ നെഹ്റു ട്രോഫി വള്ളം കളിക്കും ഓണാഘോഷങ്ങൾക്കും അമിത്ഷായെ ക്ഷണിച്ചത് ഇരട്ടത്താപ്പാണ് ആർഎസ്എസുമായി പല ഘട്ടങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കും എന്ന് പറഞ്ഞ പിണറായി വിജയനിൽ നിന്നും ഞങ്ങൾ ബിജെപി വിരുദ്ധത ഒരല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ ബിജെപിയുടെ എടിയുമായാണ് ഇപ്പോൾ സിപിഎം പ്രവർത്തിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടത് പ്രകാരമായിരിക്കാം ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വള്ളംകളിയിലേക്ക് നെഹ്റു വിരുദ്ധനായ അമിത്ഷായെ പിണറായി ക്ഷണിച്ചത് അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ ബിജെപിയിലേക്ക് ചേക്കേറാനും പിണറായി മടിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ സംഘപരിവാർ വിധേയത്വം വ്യക്തമാക്കുകയാണ് ആ ഭയം കൊണ്ടായിരിക്കാം ഇത്രയേറെ അഴിമതികൾ നടത്തിയ മുഖ്യമന്ത്രിയെ സിപിഎം ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് അഴിമതി കേസുകളിൽ അകത്താകാതിരിക്കാൻ മോദിയുടെയും അമിത്ഷായുടെയും വിനീത വിധേയനായി നിൽക്കേണ്ടി വരുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഗതികേടിൽ കോൺഗ്രസിന് സഹതാപമുണ്ട് എണ്ണമറ്റ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ബിജെപിയുടെ ചെരുപ്പ് നക്കൽ പിണറായി വിജയൻ ശീലമാക്കുന്നതെങ്കിൽ അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു എന്നായിരുന്നു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം സെപ്റ്റംബർ 4 നടക്കുന്ന മത്സരത്തിൽ മുഖ്യാതിഥിയെ എത്തണമെന്നും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നുമാണ് ഓഗസ്റ്റ് 23 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 4 വരെ കോവളത്ത് നടക്കുന്ന ദക്ഷിണ മേഖല കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട് ഇതിനെത്തുമ്പോൾ വള്ളംകളിയിൽ പങ്കെടുക്കണമെന്നാണ് ക്ഷണിച്ചിരിക്കുന്നത് അമിത്ഷാ എത്തുകയാണെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാകുമെന്നാണ് സൂചന ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 9 വിഭാഗങ്ങളിലായി 79 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് മുഖ്യമന്ത്രി വള്ളംകളിക്ക് പങ്കെടുക്കുന്നുണ്ട് അതിനാൽ സമയക്രമം പാലിച്ച് വള്ളംകളി നടത്താനുള്ള ശ്രമത്തിലാണ് സംഘാടകർ